ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പോർഷൻ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു പോർഷൻ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ പെൻസിൽ ഷെയ്ഡിങ്ങാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള യു വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ആദ്യത്തെ ഫ്ലവർ ടുലിപ്പാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു യു വരയ്ക്കുക. സെക്കൻഡ് ഇതേ യു ഒന്നും കൂടിയും വരയ്ക്കുക. അതിനുശേഷം ഇതേപോലെ വരച്ചെടുക്കുക. നമ്മൾ തേർഡ് ഒരു ഫ്ലവർ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തണ്ട് വരച്ചെടുക്കാം. നമുക്കിതിനെ ലീഫ് വരച്ചെടുക്കാം. ഇനി നമുക്കിതിനെ ഓയിൽ പേസ്റ്റ് വെച്ചിട്ട് കളർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു പർപ്പിൾ പോലത്തെ പിങ്ക് ഷെയ്ഡാണ്. നമുക്കിവിടെ ഈ ഒരു കളർ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യാം. ഈ ഒരു പോർഷൻ കുറച്ച് ഡാർക്ക്നെസ്സിൽ കൊടുക്കാം. നമുക്കിവിടെ ലൈറ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് കൊടുക്കാം. നമുക്കിതിൻ്റെ സ്റ്റെമ്മ് അതേപോലെ ലീഫിനും കളർ ചെയ്യാം. ടു ഷെയ്ഡ്സ് ആണ് എടുക്കുന്നത്, ലൈറ്റ് ഗ്രീനും അതേപോലെ ലൈറ്റ് യെല്ലോ ഷെയ്ഡും. നമുക്ക് ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ഫസ്റ്റ് നമുക്ക് കൊടുക്കാം. ഞാനിതിൻ്റെ ഈ ഒരു പോർഷൻ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ലൈറ്റ് ഗ്രീൻ ഉപയോഗിച്ച് ഇതിൻ്റെ ഈ ഒരു സൈഡ് മാത്രമായിട്ട് നമുക്ക് ഗ്രീൻ ഷെയ്ഡ് കൊടുക്കാം. ലൈറ്റ് ഗ്രീൻ സ്റ്റെമ്മ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഫ്ലവർ വരയ്ക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലവർ ടുലിപ്പാണ്. ഇനി അടുത്ത നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ലോട്ടസ് ആണ്. ഫസ്റ്റ് ഞാനൊരു യു വരച്ചിട്ടുണ്ട്. സെക്കൻഡ് ഇതേ യു ഒന്നും കൂടി വരയ്ക്കുകയാണ്. ശേഷം ഇതിനെ മുട്ടിച്ച് അടിയിലത് വരാം. ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടത് വരെ ടി വരച്ചെടുക്കുകയാണ്. ടി ഇനി നമുക്ക് തേർഡ് വരയ്ക്കാം. തേർഡ് തന്നെ ഇതേ യു നമ്മൾ വരച്ചെടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ അടിയിൽ ടി വരച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ നമുക്ക് ലോട്ടസിൻ്റെ ഇതാക്കി എടുക്കാം. ഇതേപോലെ നമുക്ക് വരയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ അടിയത്തെ രണ്ട് ഇതെല്ലാം കൂടി വരച്ചെടുക്കാം. നമുക്ക് ഈ ലൈന് ഡബിൾ ലൈൻ ആക്കിയിട്ട് വരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അടിയിൽ കുറച്ച് ഷാഡോസ് ഇങ്ങനെ വരച്ചെടുക്കാം.
നമുക്കിതിൻ്റെ കളർ ലൈറ്റ് പിങ്ക് ആണ്. ലൈറ്റ് പിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡബിൾ കളേഴ്സൊക്കെ യൂസ് ചെയ്യാം ഇതിൽ. നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെ സ്റ്റെമ്മിനും കൊടുക്കാം. ഫസ്റ്റ് ഞാൻ എല്ലോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ലൈറ്റ് ഗ്രീനും കൊടുക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇത് ലോട്ടസ് ആണ്. നമ്മൾ അടുത്തത് റോസ് ആണ് വരയ്ക്കാൻ പോണത്. സെക്കൻഡ് ഇതേ യു ഒന്നും കൂടി ഇടാണ്. അതിന് ശേഷം ഇതേപോലെ വരയ്ക്കുകയാണ്. നമ്മൾ തേർഡ് ഇതേ യു ഒന്നും കൂടി വരയ്ക്കുകയാണ്. ശേഷം ഇതേപോലെ വരയ്ക്കുക. നമുക്ക് സ്പൈറൽ ഇട്ടെടുക്കാം. ഇതേ ഒരു ഇതേപോലത്തെ സ്പൈറൽ നമുക്ക് ഇട്ടെടുക്കാം. നമുക്കിതിന് ഇവിടുത്തെ ആ ലീഫൊന്ന് സ്റ്റെമ്മിൻ്റെ ആ ലീഫൊന്ന് വരച്ചെടുക്കാം. അടിയിലേക്ക് നമ്മുടെ സ്റ്റെമ്മ, ഇനി നമ്മളുടെ ലീഫ് ഇവിടെ വരച്ചെടുക്കാം. നമുക്കിതിന് കളർ കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന റെഡ് ഷെയ്ഡാണ്. ആയിട്ടില്ല. ഞാനിതവിടെ റെഡ് ഷെയ്ഡ് റെഡ് കളർ ഇവിടെ കൊടുക്കുകയാണ്. ഞാൻ ഈ സൈഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുക്കുക. നമുക്കും ഈ ഒരു ഇതും ഈ ഒരു പാട്ടും കൂടി കൊടുക്കുക. റോസില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം. ഞാനോട് യൂസ് ചെയ്യുന്നത് ഡാർക്ക് ഗ്രീൻ ആണ്. ഇതിൽ കൂടി മിക്സായിട്ട് ഞാൻ ലൈറ്റ് ഗ്രീനും കൂടി യൂസ് ചെയ്യാണ്. നമുക്ക് സ്റ്റെമ്മ് ചെയ്യാം. സ്റ്റെമ്മിൽ തന്നെ ലൈറ്റ് യെല്ലോ, അതേപോലെ ലൈറ്റ് ഗ്രീന്, ഡാർക്ക് ഗ്രീന്, ഇങ്ങനെയും ഇതിനൊക്കെ ചെയ്യാം. നമുക്ക് ലീഫ് കളർ ചെയ്യാം. ഞാൻ വെറും ഡാർക്ക് ഗ്രീൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പഠിപ്പിക്കും.
ഇതേപോലെ എല്ലാവരും കളർ ചെയ്യാം. ഞാൻ ഇതേ ഒരു ലീഫിന് ഞാൻ മൂന്ന് കളേഴ്സ് ഉപയോഗിച്ച് ഷെയ്ഡ് ഇത് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാനൊരു കുറച്ച് വലിയൊരു ലീഫ് വരയ്ക്കുകയാണ്. ഞാൻ കളർ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിന് കുറച്ച് ഇതേപോലത്തെ ലൈൻസ് ഇട്ട് കൊടുക്കണം. ഞാൻ ലൈറ്റ് യെല്ലോ ഷെയ്ഡ്. ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ഇതേപോലെ ഇവിടെ ഞാൻ കൊടുക്കുകയാണ്. ഞാൻ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഇതിൻ്റെ ഇത് ഇവിടെ ആയിട്ട് കൊടുക്കുകയാണ്. ഞാൻ യെല്ലോ തന്നെ ഉപയോഗിച്ച് ഈ ഗ്രീന് ഈ യെല്ലോയ്ക്ക് ഇതേപോലെ മിക്സ് ചെയ്യിപ്പിക്കാം. ഞാൻ ഗ്രീൻ എടുത്തിട്ട് കുറച്ച് ഉള്ളിലേക്ക് കൊടുക്കണം. ഞാൻ ഡാർക്ക് ഗ്രീൻ ഉപയോഗിക്കുകയാണ്. ഇതേപോലെ എല്ലാ എഡ്ജസിലും ഞാൻ ഇതേപോലെ ഡാർക്ക് ഗ്രീൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഫുള്ളാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ സ്റ്റെമ്മ് ഇതാ യെല്ലോ ഷെയ്ഡും അതേപോലെ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ഞാൻ ലീഫ് വരച്ചിട്ടുണ്ട്. ഇനി കഴിഞ്ഞ വീഡിയോൻ്റെ നമുക്ക് ആ ഒരു പാർട്ടും കൂടി ഞാൻ വരച്ച് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഞാൻ ഇതിൽ കുഞ്ഞിതാണ് വരയ്ക്കണത്. നമുക്കിതിന് കളർ ചെയ്യാം. അപ്പം ഞാനിവിടെ ഡാർക്ക് പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഞാനത് ഫുള്ളായിട്ട് ഡാർക്ക് കളർ ഇവിടെ ഫുള്ളായിട്ട് പിടിപ്പിക്കുകയാണ് കേട്ടോ. ഒരു ബോക്സ് ഫുള്ളും ഞാൻ ഡാർക്ക് ഷെയ്ഡ് ഇതേപോലെ കൊടുക്കുകയാണ്. ഇല്ല
നമ്മൾ ഇറേസർ വെച്ചിട്ട് ഇത് മായ്ക്കണം. ഇറേസറിന് പകരം നല്ലത് ഗ്ലിഡർ ഇറേസറാണ്. അതാണെങ്കിൽ പെട്ടെന്ന് മാഞ്ഞു കിട്ടും. കുറച്ച് സമയം എടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ അവിടെ വരയ്ക്കാം. ഞാനിങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണേ.